ഖത്തറിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ദോഹയിലെ സ്റ്റേറ്റ് ഗ്രാൻഡ് മോസ്കിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. കഴിഞ്ഞ ദിവസം ഈ മോസ്കിന് മുന്നിൽ വരെ വന്നിരുന്നെങ്കിലും അകത്ത് കയറാൻ കഴിഞ്ഞിരുന്നില്ല. മോസ്കിൽ പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് ഒന്നുമില്ല. ഇവിടെ ഒരു ഗൈഡുണ്ട്. ആ ഗൈഡിനൊപ്പം മാത്രമേ പ്രാർത്ഥനയ്ക്കല്ലാതെ വരുന്ന സന്ദർശകർക്ക് അകത്ത് കയറാനാവൂ. പൗരാണികവും ആധുനികവുമായ നിർമ്മാണ ശൈലികളുടെ മേളനമാണ് ഈ മോസ്ക്. അതിന്റെ കവാടത്തിനടുത്തേക്ക് നടന്നെത്തിയപ്പോഴേക്കും ഗൈഡിനെ കണ്ടു. ആൾ ഒരു സുഡാനിയാണ്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. മോസ്കിന്റെ അകത്ത് കയറുന്ന സ്ത്രീകൾ പർദ ധരിക്കണം. പുരുഷന്മാർക്ക് മാന്യമായ വസ്ത്രം വേണമെന്നേയുള്ളൂ. കാല് പൂർണ്ണമായും മൂടുന്ന വസ്ത്രമായിരിക്കണം അത്. ഞങ്ങൾ അകത്തേക്ക് നടന്നു. ഇപ്പോൾ എന്റെ കൂടെ രണ്ട് വിദേശികൾ കൂടിയുണ്ട്. പലപ്പോഴും 30-40 പേരുള്ള സംഘങ്ങളെയാണ് ഈ ഗൈഡ് മോസ്കിനകം കാണിക്കാൻ കൊണ്ടുപോവുക. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അതുവരെ എത്തിയ ആളുകളെ അതിനകം കാണിക്കാൻ കൊണ്ടുപോകും. ഒരു 15 മിനിറ്റ് നേരം മോസ്കിന്റെ കഥയും ഇസ്ലാമിക വിശ്വാസ രീതികളുമൊക്കെ ഗൈഡ് കൊണ്ടുനടന്ന് കാണിച്ചും പറഞ്ഞും തരും. ആദ്യം ചെല്ലുന്നത് നടുമുറ്റം പോലൊരു ഭാഗത്തേക്കാണ്. പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്ന ആളുകൾ മെയിൻ ഹാളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഈ മുറ്റത്തും നിരന്നു നിൽക്കും. 2012 നിർമ്മാണം പൂർത്തിയായ മോസ്കാണ്. ഇമാം അബ്ദുൽ വഹാബ് മോസ്ക് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ചുമരിലുള്ള ഒരു ശിലാഫലകത്തിൽ നിന്നും അറബി അക്ഷരങ്ങളും അക്കങ്ങളുമൊക്കെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. 1, 2, 3 എങ്ങനെയാണ് എഴുതുക എന്നാണ് പറയുന്നത്. 1 ഒറ്റ വരയായിരിക്കും. 2 വരയുടെ മുകളിൽ ഒരു കുനിപ്പുണ്ടാകും. മനോഹരമായി മാർബിൾ വിരിച്ച നടുമുറ്റത്തുകൂടി ഞങ്ങൾ മോസ്കിന്റെ പ്രധാന ഭാഗത്തേക്ക് നടന്നു. നേരത്തെ ഇവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നതാണ്. ഖത്തറിന്റെ സ്ഥാപകനായ ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് അൽത്താനിയാണ് അത് പണികഴിപ്പിച്ചത്. അത് നിലനിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ പുതിയ മോസ്ക് വന്നിരിക്കുന്നത്. ട്രഡീഷണൽ അറബ് ശൈലിയിലാണ് മോസ്കിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് കാണുമ്പോൾ പഴയ ഒരു മോസ്കാണ് ഇതെന്ന് തോന്നും. എന്നാൽ ആധുനിക സങ്കേതങ്ങളോടെ ആധുനികമായ ഡിസൈനിൽ നിർമ്മിച്ചതാണിത്. പക്ഷേ അബുദാബിയിലും കുവൈറ്റിലുമൊക്കെ കണ്ടതുപോലുള്ള ഒരു പളപളപ്പ് ഈ മോസ്കിനില്ല. അകത്തേക്ക് കയറി ചെന്നു. ഇതാണ് പ്രധാന ഹാൾ. അകത്ത് ചില ഭാഗത്ത് 2 നിലയുണ്ട്. നടുഭാഗം ഒരൊറ്റ നിലയിൽ നീണ്ടുകിടക്കുന്നു. പതുപതുത്ത കാർപ്പറ്റാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. ഈ ഹാളിലുൾപ്പെടെ മോസ്കിലാകെ ഒരേ സമയം 30,000 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഹാളാണ് ഇത്. ഇതിലേക്ക് 3 പ്രധാന വാതിലുകളും 17 ഉപകവാടങ്ങളുമുണ്ട്. ഹാളിനു മുകളിലുള്ള 28 മകുടങ്ങളും. 11,000 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണ് ഈ പ്രധാന ഹാളിനുള്ളത്. ഗൈഡ് അല്പം മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നിന്ന് പിറകിലെ ഒരു ഭാഗം ചൂണ്ടിക്കാട്ടിത്തന്നു. അതാണ് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടം. 1,200 സ്ത്രീകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ. നേരെ മുന്നിൽ മിഹ്റാബ്. മക്കയുടെ ദിശ അവിടേക്കാണ്. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാണ് ആളുകൾ പ്രാർത്ഥിക്കുക. ലോകത്തെവിടെയാണെങ്കിലും മോസ്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് മക്കയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ടായിരിക്കും. ആ ദിശ കാണിച്ചു കൊടുക്കുന്നത് മിഹ്റാബാണ്. പള്ളിയുടെ കാഴ്ചകൾ വിവരിച്ചു തരിക മാത്രമല്ല, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നുമുണ്ട് ഗൈഡ്. നിസ്കാരത്തിന്റെ ഘട്ടങ്ങൾ, അതിന്റെ ചിട്ടകൾ എന്നിവയൊക്കെ പറയുന്നു. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും അദ്ദേഹം നടത്തുന്നുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിവരിച്ചു തരും ഗൈഡ്. മോസ്കിലൂടെയുള്ള ഒരു ടൂർ എന്നതിനപ്പുറം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ടൂർ തന്നെയാണ് ഇവിടുത്തേത്. കാര്യങ്ങൾ വളരെ ലളിതമായും വിശദമായും പറഞ്ഞു തരുന്നുണ്ട് ഇദ്ദേഹം. ഞങ്ങൾക്ക് യാത്ര തുടരേണ്ട നേരമായി. ഗൈഡിനോട് യാത്ര പറഞ്ഞ് ഞാനും സുഹൃത്ത് അമീറും പുറത്തേക്ക് നടന്നു. ചുവപ്പ് പരവതാനി മോസ്കിന്റെ ഗ്രേറ്റ് ഹാളിന് പ്രത്യേകമായൊരു സൗന്ദര്യം നൽകുന്നുണ്ട്. പുറത്തേക്ക് കടക്കുമ്പോഴാകട്ടെ അകത്തേക്കാൾ ഗാംഭീര്യം ഈ ഭാഗത്തിനാണെന്ന് തോന്നും. മാർബിളിന്റെ സൗന്ദര്യവും ധാരാളിത്തവും കണ്ടറിയാവുന്ന ഇടം. ഞാൻ പുറത്തേക്കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ച് ജോലിക്കാർ ഇതിലെ കടന്നു പോകുന്നുണ്ട്. അതിൽ ധാരാളം മലയാളികളുമുണ്ട്.
അതിലൊരാൾ എന്റെ അടുത്തേക്ക് നടന്നു വന്നു. നസീർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആലുവയിൽ യുസി കോളേജിന് സമീപത്താണ് വീട്. മോസ്കിന്റെ അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഇവിടുത്തെ മെയിന്റനൻസ് ജോലികൾ ഏറ്റെടുത്തിരിക്കുന്ന MMS എന്ന കമ്പനിയിലെ ജീവനക്കാരൻ. കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. നൌഷാദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സ്പ്രേ പെയിന്റ് ജോലിക്കാരനാണ് നൌഷാദ്. നാട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. നടുമുറ്റത്ത് നിന്ന് കുറച്ച് ഷോട്ടുകൾ കൂടിയെടുത്ത് പുറത്തേക്ക് നടക്കുകയാണ്. മെയിൻ എൻട്രൻസിൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ഗൈഡ് അടുത്ത ഒരു സംഘവുമായി കടന്നു വരുന്നു. ഞങ്ങൾ മലയാളികളുമായി സംസാരിച്ചു നിൽക്കുന്ന സമയം കൊണ്ട് അദ്ദേഹം അടുത്ത സംഘത്തെ സ്വീകരിക്കാൻ പോയിരുന്നു. ഇനി ഇവിടേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടങ്ങും. ഈ വരുന്ന ആളുകളൊന്നും അറബ് രാജ്യക്കാരല്ല. പർദയണിഞ്ഞ സ്ത്രീകളും വെളുത്ത നീളൻ വസ്ത്രമണിഞ്ഞ പുരുഷന്മാരുമൊക്കെ ടൂറിസ്റ്റുകളാണ്. ജപ്പാനിൽ നിന്നോ കൊറിയയിൽ നിന്നോ വന്നവർ. താഴെയുള്ള ഓഫീസിൽ നിന്നും ആവശ്യമുള്ളവർക്ക് ഈ വസ്ത്രം കിട്ടും. സൗജന്യമാണത്. തിരികെ നൽകണം. പാർക്കിങ്ങിൽ ഞങ്ങളുടെ വാഹനം കിടപ്പുണ്ട്. ഇന്നിനി ദീർഘമായ യാത്രകളാണ്. ശരിക്കും ഇന്നത്തെ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല സ്റ്റേറ്റ് ഗ്രാൻഡ് മോസ്ക് സന്ദർശനം. ഇന്നലെ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് രാവിലെ യാത്രാപരിപാടിയിൽ ആദ്യം തന്നെ അത് ഉൾപ്പെടുത്തുകയായിരുന്നു. അടുത്തതായി ഞങ്ങൾ പോകുന്നത് സുബാറ ഫോർട്ട് കാണുന്നതിനായാണ്. ഒരു ഉപദ്വീപ് പോലെ കിടക്കുന്ന ഖത്തറിന്റെ കിഴക്കേ തീരത്താണ് ദോഹയെങ്കിൽ പടിഞ്ഞാറേ തീരത്തേക്കാണ് ഇനി യാത്ര. ഇവിടെ നിന്നും ബഹ്റിന്റെ ദിശയിൽ കിടക്കുന്ന തീരഭാഗത്താണ് സുബാറ ഫോർട്ട്. ഖത്തറിന്റെ പുരാതന തലസ്ഥാനം അവിടെയായിരുന്നു. അവിടേക്ക് പോകുന്നതിനിടെ ബലാത്ന എന്നൊരു ഫാം കാണണം. വഴിയിൽ കുറെ ജീവിത കാഴ്ചകളും ഉണ്ടാകും. അതൊക്കെ തേടിയാണ് യാത്ര. ദോഹ പിന്നിടുമ്പോൾ ഇവിടെയൊക്കെ വലിയ റെസിഡൻഷ്യൽ ഏരിയകൾ കാണാം. ദോഹ സിറ്റിയിൽ നിന്നും വടക്കോട്ട് യാത്ര ചെയ്യുകയാണിപ്പോൾ. ശക്തമായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഖത്തർ. ശരിയത്ത് നിയമങ്ങൾ തന്നെയാണ് ഖത്തറിന്റെയും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. സിവിൽ നിയമങ്ങളുടെയും ഇസ്ലാമിക നിയമങ്ങളുടെയും മിശ്രിതമാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയെന്നു പറയാം. ശരിയത്തിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിൽ നിലനിൽക്കുന്നതുപോലെയുള്ള നിയമങ്ങളും വലിയ ശിക്ഷകളും ഇവിടെയില്ല. ഇവിടെ വധശിക്ഷ ലഭിക്കാവുന്ന വലിയ കുറ്റങ്ങളിലൊന്നാണ് വിശ്വാസത്യാഗം. മതപരിവർത്തനം നടത്തുന്നവർക്ക് 10 വർഷം വരെ തടവ് ലഭിക്കാം. പുതിയ കാലത്ത് ഖത്തറിൽ മദ്യപാനം ഭാഗികമായി നിയമവിധേയമാണ്. എന്നാൽ ഖത്തറിലെ മുസ്ലിങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല. ഖത്തർ എയർവേസിന്റെ ഉപസ്ഥാപനമായ ഖത്തർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് മദ്യവും പന്നിയിറച്ചിയും ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതിയുണ്ട്. വലതുവശത്ത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, ഇംഗ്ലീഷ് മോഡേൺ സ്കൂൾ. ധാരാളം ആധുനികമായ ഇംഗ്ലീഷ് സ്കൂളുകൾ ഈ നാട്ടിലുണ്ട്. ശരിയത്ത് നിയമവും അറബിയുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ വളർന്നുവരുന്നത്. മോഡേൺ എഡ്യൂക്കേഷൻ. മദീനത്ത് ഖലീഫ എന്ന പ്രദേശമാണിത്. ദോഹ പിന്നിട്ടാൽ കാണുന്ന ഒരു ചെറു പട്ടണം. ഖറാഫ എന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് മദീനത്ത് ഖലീഫ. ഇവിടെ നിന്നും അൽഖോർ ദിശയിലേക്കാണ് ഇനി പോകുന്നത്. അൽഖോറാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അവിടെയാണ് ബലാത്ന എന്ന ഫാമുള്ളത്. വലിയൊരു ഫാമാണത്. ഇന്നാദ്യം അത് കാണണം. ഏതു ഭാഗത്തുകൂടി യാത്ര ചെയ്യുമ്പോഴും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പട്ടണം എത്ര ചെറുതുമാകട്ടെ, അവിടെ ഫ്ലൈഓവറുകൾ തലയ്ക്ക് മുകളിലൂടെ തലങ്ങും വിലങ്ങും പോകുന്നത് കാണാം. ഖത്തർ ഒരു ചെറിയ രാജ്യമായതുകൊണ്ടും എണ്ണവിറ്റുണ്ടാക്കുന്ന ധനം കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇതൊക്കെ വളരെ എളുപ്പം സാധ്യമാണ്. ഖത്തറിൽ ലഖ്വിയ എന്ന പേരിൽ ഒരു പ്രത്യേക സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. 2004 അമീർ മുൻകൈയെടുത്ത് രൂപീകരിച്ചതാണത്. ഖത്തറിനെ സുരക്ഷിതവും സുസ്ഥിരവും സമാധാനപൂർണവുമായ ഒരു രാജ്യമായി നിലനിർത്തുകയാണ് ലഖ്വിയ ഫോഴ്സിന്റെ ലക്ഷ്യം. അവരുടെ ആസ്ഥാന മന്ദിരമാണ് ആ മതിൽക്കെട്ടിനപ്പുറം കാണുന്നത്. ഇന്ന് ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സാണത്. രാജകുടുംബത്തിന് മാത്രമല്ല, രാജ്യം സന്ദർശിക്കുന്ന വിദേശ രാഷ്ട്ര തലവന്മാർക്കും സംരക്ഷണം ഒരുക്കുന്നത് ലഖ്വിയ ആണ്. അവരുടെ ആസ്ഥാനം പിന്നിട്ടു പോകുമ്പോൾ ദോഹ ഫെസ്റ്റിവൽ സിറ്റി മാളൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതിനനുബന്ധമായ വിശാലമായ ഷോപ്പിംഗ് ഏരിയകളുമുണ്ട്. ഐക്കിയ പോലുള്ള ഫർണിച്ചർ മാളുകളും അവിടെ കാണാം. ഇതെല്ലാം ദോഹ ഫെസ്റ്റിവൽ സിറ്റിയുടെ ഭാഗമായ പ്രദേശങ്ങളാണ്.
ഇവിടെ റെസിഡൻഷ്യൽ ഏരിയകളുമുണ്ട്. വീടുകളാണ് ചില ഭാഗത്ത് കാണുന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോളിയം നമ്പർ 19. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-444-222. ഇപ്പോൾ കാർ സലാൽ അലി എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. എന്ന വാക്കിനർത്ഥം അമ്മ എന്നാണ്. സലാൽ അലി എന്നാൽ അലിയുടെ ഉമ്മയുടെ സ്ഥലം. വലിയ സമ്പന്നരുടെ വീടുകൾ കാണാം ഈ ഭാഗത്ത്. റൂളിംഗ് ഫാമിലിയുമായി ബന്ധമുള്ള ആളുകളുടെ വീടുകൾ തന്നെയായിരിക്കാം. ആ കാഴ്ചകളിലൂടെയൊക്കെ അങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അടുത്ത കാലത്ത് ഖത്തറിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അറബ് വസന്തമെന്ന് പേരുകേട്ട വിപ്ലവത്തിൽ അടിതെറ്റിയ പല രാജ്യങ്ങൾക്കും സഹായം നൽകാൻ GCC രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ആ പൊതുനയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഖത്തർ തീരുമാനിച്ചതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് ഖത്തർ പിന്തുണ നൽകിയതും പ്രശ്നമായി. അതോടെ ഖത്തറിനു ചുറ്റും നിലകൊള്ളുന്ന സൗദി അറേബ്യ, ബഹ്റിൻ, UAE എന്നീ രാജ്യങ്ങൾ വ്യോമ, ജല, കരമേഖലകളിൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ തങ്ങളുടെ സമ്പത്തും ധൈര്യവും കൊണ്ട് ഖത്തർ ഉപരോധത്തെ കൃത്യമായി മറികടക്കുകയായിരുന്നു. ഇപ്പോൾ വഴിയിൽ ചില ടാങ്കറുകൾ നീങ്ങുന്നത് കാണാം. നഗരത്തിലെ മാലിന്യമാണ് ഈ കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ചും ടോയ്ലറ്റ് വേസ്റ്റ്. വമ്പൻ ഹോട്ടലുകളിൽ നിന്നും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളിൽ നിന്നുമുള്ള വേസ്റ്റ് ദിവസവും വലിയ ടാങ്കറുകളിലാക്കി മരുഭൂമിയിൽ പ്രത്യേക ഡംപിംഗ് യാർഡുകളിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നു. ഞങ്ങൾ അൽഖോറിലേക്കെത്തി. ഇവിടെയാണ് ബലാത്മിയുടെ ഫാം. പ്രധാന ഹൈവേയിൽ നിന്നും അവിടേക്കുള്ള എക്സിറ്റ് എടുത്തു. വഴിയരികിൽ ചെറിയൊരു മോസ്ക് കാണാം. അത് പിന്നിട്ടു പോകുമ്പോൾ അകലെ ഒരു പച്ചക്കെട്ടിടം കാണുന്നു. ബലാത്ന ഫുഡ് ഇൻഡസ്ട്രീസ് കമ്പനി എന്നൊരു ബോർഡും ഇവിടെയുണ്ട്. ബലാത്നയുടെ ഫാക്ടറിയും ഫാമും ഇവിടെയാണ്. നേരെ മുന്നിൽ കാണുന്നതാണ് ഫാക്ടറി കെട്ടിടങ്ങൾ. ബലാത്ന ഒരു ഡയറി ഫാം കമ്പനിയാണ്. ഉപരോധകാലത്ത് ഖത്തറിനെ രക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു കമ്പനി. ഉപരോധം തുടങ്ങിയ 2017 ഖത്തറിലേക്ക് ആവശ്യമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ബലാത്ന തങ്ങളുടെ പ്രവർത്തനം ഡയറി ഫാമിലേക്ക് വ്യാപിപ്പിച്ചത്. അതിനു മുൻപ് അതൊരു ഗോഡ് ഫാം ആയിരുന്നു. ഇതാണ് ബലാത്നയുടെ ഫാക്ടറി. വിവിധതരം പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇവിടെ നിന്നും കുറച്ചകലെയാണ് ഫാം. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഉപരോധത്തിന് മുൻപ് ഖത്തറിലേക്ക് ആവശ്യമായിരുന്ന പാലും പാലുൽപ്പന്നങ്ങളും എത്തിയിരുന്നത് സൗദി അറേബ്യയിൽ നിന്നുമായിരുന്നു. അത് നിലച്ചതോടെ ഖത്തർ വലിയ പ്രതിസന്ധിയിലായി. എന്നാൽ ഉപരോധത്തെ മറികടക്കാൻ ബലാത്ന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ഒരു പദ്ധതി ആരംഭിച്ചു. ഖത്തർ എയർവേസിന്റെ വിമാനത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നും 100 പശുക്കളെ അവർ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തു. ഉപരോധം തുടങ്ങി ഏതാനും മാസങ്ങൾക്കകം തന്നെ ഖത്തറിന്റെ പാൽ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിധം ബലാത്ന അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു. കാർ ബലാത്നയുടെ ക്യാമ്പസിനകത്തേക്കെത്തി. പച്ചപ്പ് നിറഞ്ഞ വലിയൊരു ലോകം. ഇതിനകത്ത് സ്റ്റോറുകളും പശുത്തൊഴുത്തുമെല്ലാമുണ്ട്. എയർകണ്ടീഷൻ ചെയ്ത കൂറ്റൻ തൊഴുത്തുകളാണ്. കടുത്ത ചൂടാണല്ലോ ഇവിടെ. ഓസ്ട്രേലിയയിൽ നിന്നെത്തിച്ച പശുക്കൾക്കു വേണ്ടി അവിടുത്തെ കാലാവസ്ഥ ക്രമീകരിച്ചിരിക്കുന്നു. ഈ കാണുന്ന കെട്ടിടങ്ങൾക്കകത്തെല്ലാം പശുക്കളുണ്ട്. പുറത്തുനിന്നുള്ളവർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അണുവിമുക്തമായ തൊഴുത്തുകളാണ്. ആയിരക്കണക്കിന് പശുക്കളുണ്ട് ഇവിടുത്തെ തൊഴുത്തുകളിൽ. പശുക്കളെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാം. അമീർ വണ്ടി ഒരിടത്ത് കൊണ്ടുചെന്ന് പാർക്ക് ചെയ്തു. ബലാത്ന ഫാം ഇന്ന് പശുക്കളെ പരിപാലിക്കുന്നതോ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതോ ആയ വെറുമൊരു കേന്ദ്രം മാത്രമല്ല, വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ദോഹ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിദ്യാലയങ്ങളിൽ നിന്നും ധാരാളം കുട്ടികൾ ഓരോ ദിവസവും ഇവിടെ വരുന്നുണ്ട്. അവരുടെ പഠനയാത്രയുടെ ഒരു സ്ഥലമാണിത്. ഒരു ഭാഗത്ത് റെസ്റ്റോറൻറ്റുകളും ഇവരുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനും വാങ്ങാനും കഴിയുന്ന സ്ഥലങ്ങളും എക്സ്കേർഷന് വരുന്ന കുട്ടികൾക്കുള്ള വിവിധ സൗകര്യങ്ങളുമുണ്ട്. അമീർ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് എന്നെ അവിടേക്ക് നയിക്കുകയാണ്. കൃത്യതയോടെ ഒരുക്കിയ ഒരു സ്ഥലം. അങ്ങകലെ കുട്ടികൾ കളിച്ചു നടക്കുന്നത് കാണാം. 10 or 20 ബസ്സുകളിൽ ഇന്നിവിടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ മറ്റു പലയിടങ്ങളിലുമായിരിക്കും. ഇക്കാണുന്നതാണ് ഇവിടുത്തെ വിസിറ്റേഴ്സ് ഹാൾ. ഇതിനകത്ത് കയറിയാൽ ഫാമിലെ പശുക്കളെ കറക്കുന്നത് കാണാം.
ഫാമിൽ സന്ദർശകർക്ക് പശുക്കളെ അടുത്ത് കാണാവുന്നത് ഈ വിസിറ്റേഴ്സ് ഹാളിലാണ്. ഞങ്ങൾ അതിനകത്തേക്ക് കയറി ചെന്നു. വളരെ കലാപരമായാണ് വിസിറ്റർ ഹാളിന്റെ മുൻഭാഗവും മറ്റും ഒരുക്കിയിരിക്കുന്നത്. ഒരു ഫാമിനെ എങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് കേന്ദ്രമാക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. പാൽപാത്രങ്ങളും ഫാമിലെ ഉപകരണങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെ ചില ജീവനക്കാരുമുണ്ട് ഇവിടെ. ഒരു ചില്ലിലൂടെ ഇവിടെ കാണുന്നത് ഫാമിലെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ്. ഈ ഫാമിലെ ഒരു മിൽക്കിംഗ് സെന്റർ. കറങ്ങുന്ന വലിയൊരു കൺവെയർ പ്ലാറ്റ്ഫോമിലേക്ക് പശുക്കളെ കയറ്റി നിർത്തുന്നു. അതങ്ങനെ സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്തതും ഡിസിൻഫെക്റ്റഡ് ആക്കിയതുമായ വലിയൊരു ഹാളാണ്. ഓരോ പശുക്കളും ഓരോ കള്ളിക്കകത്ത് കയറി നിൽക്കുന്നു. പ്രത്യേകം നമ്പറിട്ട കള്ളികൾ. പ്ലാറ്റ്ഫോം സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പശുക്കളെ കറന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാ പശുക്കളുടെയും അകട്ടിലേക്ക് മിൽക്കിംഗ് എക്യുപ്മെന്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. പശുക്കൾ പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് പശുക്കളെ ഒരേ സമയം കറക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പശുക്കൾ നിരന്നു നിൽക്കുന്നു. അവ നിൽക്കുന്ന പ്ലാറ്റ്ഫോം സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കറക്കം പൂർത്തിയാക്കുമ്പോഴേക്കും പശുക്കറവയും തീർന്നിരിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആണത്. ഈ ഒരു ബാച്ചിനെ കറന്നു കഴിഞ്ഞാലുടൻ അടുത്ത ബാച്ച് ഇതിനകത്തേക്കു കയറും. ഇങ്ങനെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്ലാറ്റ്ഫോം കറക്കം നിർത്തുന്നില്ല. വളരെ സാവധാനമാണ് അത് നീങ്ങുന്നത്. ഇത്രയും പശുക്കളെ കറക്കാൻ അപൂർവം ജീവനക്കാരെ ഇതിനകത്തുള്ളൂ. അതാണ് പ്രധാന കാര്യം. ആയിരക്കണക്കിന് പശുക്കളെ കറക്കാൻ വളരെ കുറച്ച് ജീവനക്കാർ മാത്രം. അവർ സൂപ്പർവൈസർമാരെ പോലെ അങ്ങനെ നടക്കുന്നു. അണുവിമുക്തമാക്കിയ വസ്ത്രം ധരിച്ചാണ് നടപ്പ്. പശുക്കൾക്ക് മാത്രമല്ല, കറന്നെടുക്കുന്ന പാലിലും അണുബാധ ഉണ്ടാവരുത്. മറ്റൊരു വശത്തുകൂടി പശുക്കൾ കയറി വരുന്നത് കാണാം. നൂറുകണക്കിന് പശുക്കൾ ബാച്ചായി കയറി വന്നുകൊണ്ടിരിക്കുന്നു. കറങ്ങുന്ന മിൽക്കിംഗ് പ്ലാറ്റ്ഫോമിലുള്ള പശുക്കൾ ഇറങ്ങുന്ന മുറയ്ക്ക് പുതുതായി വരുന്ന പശുക്കൾ അതിലേക്കു കയറും. കയറി വരുമ്പോഴും ഇറങ്ങുമ്പോഴും അവയെ അണുവിമുക്തമാക്കുന്നുണ്ട്. മരുന്ന് സ്പ്രേ ചെയ്ത് ഡിസിൻഫെക്റ്റഡ് ആക്കുകയാണ്. കറവ കഴിഞ്ഞ പശുക്കൾ കൺവയറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതോടൊപ്പം പുതിയ പശുക്കൾ വന്ന് കയറുന്നുമുണ്ട്. അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 22,000 പശുക്കളുണ്ട് ഇപ്പോൾ ബലാത്ന ഫാമിൽ. അവയെ കറക്കുന്ന പ്രോസസ് ഇങ്ങനെയാണ്. ദിവസം മുഴുവൻ നീളുന്ന പരിപാടിയാണിത്. നമ്മുടെ കേരളത്തിലും ഫാമുകൾ സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. 19-ാം നൂറ്റാണ്ടിലെ ശൈലിയിലാണ് ഇപ്പോഴും നമ്മുടെ പല ഫാമുകളും പ്രവർത്തിക്കുന്നത്. അവയിൽ പലതും ലാഭകരമല്ലതാനും. ഇത്തരം വമ്പൻ ഫാമുകളുടെ സാധ്യതയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇതിവിടെ എങ്ങനെ വിജയിപ്പിച്ചിരിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരേ പ്രായവും രൂപവുമുള്ള പശുക്കൾ. അവ പാൽ ചുരത്തിക്കൊണ്ടേയിരിക്കുന്നു. തിന്നുക, പാൽ ചുരത്തുക, വിശ്രമിക്കുക, ഇതേയുള്ളൂ പശുക്കൾക്ക് ഇവിടെ ജോലി. പറമ്പിലൂടെ ഇറങ്ങി നടന്ന് തീറ്റി അന്വേഷിക്കേണ്ടതൊന്നുമില്ല. പുല്ലും മറ്റു പോഷകങ്ങളും അവയുടെ മുന്നിലേക്കെത്തും. പ്ലാറ്റ്ഫോമിന് ചുറ്റും കൃത്യമായ ക്ലീനിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയ ശേഷം ഇത് 2-ാമത്തെയോ 3-ാമത്തെയോ തവണയാണ് ഈ വിധം വൃത്തിയാക്കുന്നത്. ഏത് സമയവും ഇങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കും കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് ആധുനികമായ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിഗംഭീരമായ ഒരു അനുഭവമായി എനിക്ക് ബലാത്ന ഫാമിലെ ഈ മിൽക്കിംഗ് സ്റ്റേഷൻ. പശു വളർത്തലിന്റെ വലിയ കേന്ദ്രമായ സ്വിറ്റ്സർലൻഡിലും മറ്റും പോയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഫാം ഞാൻ അവിടെ കണ്ടിരുന്നില്ല. മിൽക്കിംഗ് സ്റ്റേഷന്റെ കാഴ്ചയിൽ നിന്നും മടങ്ങി. ഒരു ഭാഗത്ത് ബലാത്നയുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓസ്ട്രേലിയയിലെയോ യൂറോപ്പിലെയോ ശൈലിയിലാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഐസ്ക്രീം മുതൽ പലതുമുണ്ട്. നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഫാക്ടറിയിലാണ് ഇവയുണ്ടാക്കുന്നത്. പാൽ നിറച്ചുവെച്ച വലിയ ജാറുകൾ, ചെറിയ കുപ്പികൾ, റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾ. വേറൊരു ഭാഗത്ത് ചെറിയൊരു തിയേറ്റർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നാൽ ബലാത്ന ഫാമിലെ പ്രവർത്തനങ്ങളും ചരിത്രവുമൊക്കെ മനസ്സിലാക്കാം. ഞങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോഴേക്കും ധാരാളം ആളുകൾ വരുന്നത് കാണാം. സ്ത്രീകളുടെ വലിയ സംഘങ്ങൾ. ബലാത്നയുടെ ഏതെങ്കിലും ഉൽപ്പന്നം രുചിച്ചിട്ട് പോകാം. ഞാനും അമീറും റെസ്റ്റോറൻറിലേക്ക് കയറി. പാലോ ചായയോ എന്തെങ്കിലും കുടിച്ച് ബലാത്നയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം.
ഇവിടെയും കയറി ചെല്ലുന്നിടത്ത് ബലാത്മയുടെ ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജി സി സി രാജ്യങ്ങളുടെ ഉപരോധം കഴിഞ്ഞപ്പോഴേക്കും ഖത്തറിൽ വിപണനം ചെയ്യുന്ന പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും 95% കുത്തക ബലാത്മയുടെ കൈകളിലായി കഴിഞ്ഞിരുന്നു. വലിയൊരു റെസ്റ്റോറന്റാണിത്. 100 ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇത്ര വലിയ റെസ്റ്റോറന്റ് ആവശ്യമാണ്. അമീർ കൗണ്ടറിൽ പോയി 2 നല്ല കറക് ചായ വാങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങൾ കറക് ചായയുടെ ആരാധകരാണ്. സൗദിയിലും ദുബായിലുമൊക്കെ ചെന്നാൽ കറക് ചായയാണ് ഞാൻ ഓർഡർ ചെയ്യുക. ദുബായിലാണെങ്കിൽ കറക് ചായയുടെ കൂടെ പഴംപൊരി കൂടി കഴിക്കാം. ഫ്രഷ് പാലിൽ നിന്നുണ്ടാക്കിയ നല്ല ഗംഭീര ചായ. അതിന്റെ രുചി ആസ്വദിച്ചുകൊണ്ട് ഇതുവരെയുള്ള യാത്രയുടെ ക്ഷീണമകറ്റാനായി ഞങ്ങൾ അല്പനേരം അവിടെ വിശ്രമിച്ചു.